റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സുഹാബാക്കളോട് പറഞ്ഞു, റുബ്ബ സ്വാഇമിൻ ലൈസ ലഹുമിൻ സ്വയാമിഹി ഇല്ലൽ ജുഅ വറുബ്ബ ഖാഇമിൻ ലൈസ ലഹുമിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്ര എത്ര നോമ്പുകാരാണ്, അവർക്കവരുടെ വിശപ്പല്ലാതെ മറ്റൊന്നും കിട്ടുന്നില്ല. എത്ര എത്ര നമസ്കാരക്കാരാണ്, അവർക്കവരുടെ നൃത്തം കൊണ്ട് ക്ഷീണമല്ലാതെ മറ്റൊന്നും കിട്ടുന്നില്ല. റമദാൻ അള്ളാഹു തൻ്റെ അടിമകൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം വിശ്വാസിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന താനൊരു നഷ്ടകാരിയാണെന്ന് വിലയിരുത്തപ്പെടുന്നത് എത്ര വേദനാജനകമാണ്. അതേ തിരിഞ്ഞുനോട്ടത്തിൽ താൻ അള്ളാഹുവുമായി വല്ലാതെ എടുത്തുവെന്ന് വിലയിരുത്തപ്പെടുന്നത് എത്ര സന്തോഷകരമാണ്. ഈ മഹത്തായ റമദാൻ നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ചില നല്ല ശീലങ്ങൾ നമ്മളെ ശീലിപ്പിച്ചു തരുന്നുണ്ട്. ഈ പുണ്യ റമദാൻ നമ്മെ ശീലിപ്പിച്ച ചില നല്ല ശീലങ്ങളുണ്ട്. ചിലർ അതിനോട് മുഖം തിരിച്ചു കളയുന്നു, ചിലർ അതിനെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നു. തീർച്ചയായും അള്ളാഹുവും അവരെ ചേർത്ത് പിടിക്കും. പെരുന്നാളിൻ്റെ പരിമളം വീശുന്ന ഷവ്വാലിലേക്ക് നാം പ്രവേശിക്കുകയാണ്. റമദാൻ പഠിപ്പിച്ച പാഠങ്ങൾ മുറുകെ പിടിച്ച് നാഥനുമായി കൂടുതലടുത്ത് തക്ബീർ ധ്വനികൾ അലയടിക്കുന്ന കാറ്റിൽ ഈമാനിൻ്റെ മാധുര്യം പരത്തി അള്ളാഹുവുമായി അവൻ്റെ അടിമകൾ സന്തോഷത്തോടെ ചേർന്ന് നിൽക്കുന്ന ആഘോഷ ദിവസം. അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസിയായി ഈമാനിൻ്റെ വസ്ത്രമണിഞ്ഞ് പെരുന്നാളിനെ പുണരാൻ റബ്ബ് തുണക്കുമാറാകട്ടെ. ആമീൻ.